വളരെ വിശിഷ്ടമായ ഒരു അതിഥിക്ക് കൈനീട്ടം കൊടുക്കാൻ പോവുകയാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഉഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏത് അപകട സമയങ്ങളിലും അത് ഏത് സമയത്താണെങ്കിലും ഒരു വിളിപ്പുറത്ത് ഉള്ള മനുഷ്യനാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട വാവ സുരേഷ് അദ്ദേഹത്തെ കുറിച്ചാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണ് ഇനി ഈ വേദിയിൽ. അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് മുമ്പ് നമുക്കൊരു AV കണ്ടിട്ട് തിരിച്ചു വരാം. വിഷപ്പാമ്പുകൾക്കൊപ്പം വിഷമുക്ത മനസ്സുമായി ജീവിക്കുന്ന പച്ച മനുഷ്യൻ, അതിഥികളുടെ സ്വന്തം വാവ സുരേഷ്. പാമ്പുകൾ പേടി സ്വപ്നമായ നാട്ടിൽ ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ മുഖമാണ് ഇന്ന് വാവ സുരേഷ്. പ്രതിസന്ധികളിൽ തളരാതെ, വിമർശനങ്ങളിൽ വിഷമിക്കാതെ, പാമ്പുകളോടുള്ള സ്നേഹവും മനുഷ്യനന്മയും സേവന സന്നദ്ധതയും ഹൃദയത്തിൽ സൂക്ഷിച്ചാണ് സുരേഷിന്റെ ഓരോ ചുവടും. കഴിഞ്ഞ 35 വർഷമായി പ്രതിഫലേച്ഛയില്ലാതെ പാമ്പുകൾക്കൊപ്പമുള്ള ജീവിതം നയിക്കുന്ന സുരേഷ് മറ്റുള്ളവരുടെ വേദനകൾ കണ്ടറിഞ്ഞ് സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. 300 തവണ പാമ്പുകടി ഏറ്റിട്ടും, ഒട്ടേറെ തവണ വെന്റിലേറ്ററിൽ മരണത്തെ മുഖാമുഖം കണ്ടിട്ടും, തോറ്റുകൊടുക്കാത്ത മനസ്സുമായി നിൽക്കുന്ന മലയാളികളുടെ സ്വന്തം വാവ സുരേഷ് എന്ന വിസ്മയ മനുഷ്യന് അമൃത TVയുടെ ആദരം. അദ്ദേഹത്തെ ആദരിക്കാനായി ജയേട്ടനെയും ഒപ്പം തന്നെ അമൃത TVയുടെ ക്രിയേറ്റീവ് ഹെഡായ ശ്യാം പ്രസാദ് സാറിനെയും അമൃത TV ഡയറക്ടറായ മഹാദേവ് അയ്യർ സാറിനെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ വാവ സുരേഷ്. അപ്പൊ കൈനീട്ടം കൊടുക്കുന്നത് ജയേട്ടനാണ്. 50,000 രൂപയുടെ ചെക്കാണ് ജയേട്ടനിപ്പോ വാവ സുരേഷ് അദ്ദേഹത്തിന് കൈമാറിയിരിക്കുന്നത്. വളരെ സന്തോഷം. അതിലുപരി ഞാന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ എൻ്റെ 2-ാമത്തെ 3-ാമത്തെ കോള് സാറായിരുന്നു അല്ലേ, വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും മറക്കില്ല ഒരിക്കലും, കാരണം ഞങ്ങൾ ഒരുമിച്ച് വിശാരടി സാറ് വിളിച്ചിട്ട് ഞാൻ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. ആളിൻ്റെ വീട്ടിൽ പോയി, ആളിൻ്റെ പേര് മാത്രം പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പാമ്പിൻ്റെ മുട്ടയുണ്ടായിരുന്നു. അപ്പോൾ വിശാരടി സാറ് പറഞ്ഞു ആളിൻ്റെ പേര് ആരോടും പറയരുന്നു, ആരോടും പറഞ്ഞിട്ടില്ല. എന്തായാലും വളരെ സന്തോഷം. അതിലുപരി എല്ലാവരും എല്ലാ മുഖങ്ങളും കാണുന്നുണ്ട്, എല്ലാ പ്രോഗ്രാംസും കാണാറുണ്ട്. നമ്മുടെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ ഒരിക്കലും മറക്കില്ല, നമ്മളെല്ലാ പ്രോഗ്രാം കാണാറുണ്ട്. അപ്പോൾ എന്തായാലും സലീം സാറിനായിരുന്നാലും എല്ലാവർക്കും എല്ലാവിധ നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥിച്ചവർക്കൊക്കെ നന്ദി. ഈ ഒരു ആദരവിന് 1,00,000,000 പ്രണാമം. അല്ല, എനിക്ക് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പാമ്പുകടി ഏറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കോ അപകടം പറ്റിയതുപോലെ ഉള്ളൊരു ഫീലായിരുന്നു. ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ചു, ആ സമയത്ത് അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷവും ആശ്വാസമൊക്കെ തോന്നി. കാരണം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ചില വ്യക്തികൾക്ക് ചില എന്താ പറയുക, ദൈവങ്ങൾ ചില നിയോഗങ്ങൾ കൊടുക്കും. ആ നിയോഗം തിരിച്ചറിയുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ നിയോഗം, ഏറ്റവും വലിയ ഭാഗ്യവും. അങ്ങനെ ഒരു നിയോഗം തിരിച്ചറിഞ്ഞൊരു മനുഷ്യനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരസ്പർശമുള്ള വ്യക്തിയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്കും വലിയൊരു സന്തോഷം. ചേട്ടാ, ചേട്ടൻ്റെ കരിയർ ഗ്രാഫിൽ ഒരു സഡൻ ഷിഫ്റ്റ് വന്നത് 'ആട്' സിനിമ റിലീസായപ്പോഴാണ്. അതായത് അതുവരെ നമ്മൾ കണ്ടു വന്നിരുന്ന ക്യാരക്ടേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മാസ് ക്യാരക്ടർ, നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാതെ ഒരു സഡൻ ബൂമായിരുന്നു ആ ക്യാരക്ടർ. കുഞ്ഞു പിള്ളേർ വരെയും ഭയങ്കര ഫാൻസായി പോയ ഒരു മാസ് ക്യാരക്ടർ അല്ലേ.
അപ്പൊ ആ ഒരു സിനിമയെ കുറിച്ച്, ഷാജി പാപ്പനെ കുറിച്ച് എന്താണ് ജാടന് പറയാനുള്ളത്? ഷാജി പാപ്പൻ എവിടെ എത്രയോ കടകൾക്ക് പേരുണ്ടെന്ന് അറിയോ? ഷാജി പാപ്പൻ എന്നും പറഞ്ഞ് പേരുള്ള ഷാജി പാപ്പൻ ഹോട്ടൽ, ഷാജി പാപ്പൻ ഇത്, ഷാജി പാപ്പൻ ഷെയ്ക്ക്, സർബത്ത് ഷമീർ ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞ, അതിലെന്താന്ന് വെച്ചാ അതെന്തോ ആ ക്യാരക്ടർ ഒരു മാസുമാണ് മണ്ടനുമാണ് ഒരേ സമയം. അപ്പൊ അത് ഭയങ്കര റയറായിട്ട് കിട്ടുന്ന ഒരു ക്യാരക്ടറാ. പിന്നെ ആദ്യം ഈ സിനിമയ്ക്ക് വേണ്ടി വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഈ ക്യാരക്ടർ ഞാൻ എങ്ങനെ ചെയ്യുക, അവരെല്ലാവരും വന്ന് പാപ്പാന്ന് വിളിക്കും, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ് ആദ്യം. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് പിന്നെ ആ ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു മിഥുൻ്റെ അടുത്ത് പറഞ്ഞടാ നമുക്കൊരു കൊമ്പം മീശ കൊടുക്കുക അയാൾക്ക്. അവൻ പറഞ്ഞ ഒരു നേരം മാത്രം വേണം എന്നാണ്. ഞാൻ പറഞ്ഞാൽ കൊമ്പം മീശ കൊടുത്ത് ഒരു കാർട്ടൂണിഷായിട്ട് ഒന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും. അപ്പം റയറായിട്ട് സംഭവിക്കുന്ന ഒരു ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഭാഗമാകാൻ പറ്റി. ആട് എന്തൊക്കെ പറഞ്ഞാലും ഒരു എക്സെപ്ഷണൽ പടമായിരുന്നു ഫോർ മെനി റീസൺസ് അല്ലേ. അപ്പൊ ഷാജി പാപ്പനെ നമുക്ക് സമ്മാനിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഈ പൂരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ശ്രീ വിജയ് ബാബു. ഞങ്ങള് ആടിനെ കുറിച്ച്, ആടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കൊലമാസ് ക്യാരക്ടർ ജേട്ടൻ ഇതുവരെ പറയാനില്ല, ഞാൻ അവിടെ നിന്ന് കുറച്ച് കേട്ടു. അതായത് നേരത്തെ ജയം പറഞ്ഞ പോലെ ഇത് മണ്ടന്മാരുടെ സിനിമയുണ്ട്, എന്തും പറയാം, എന്തും പറയാനുള്ള ലൈസൻസ് എല്ലാവർക്കും ഉണ്ട്, അതാണ് ആ സിനിമ. പിന്നെ ആടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോക സിനിമാ ചരിത്രത്തിൽ തിയേറ്ററിക്കലി ഫ്ലോപ്പായ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും. ആട് സിനിമ തിയേറ്ററിൽ ഇന്ന് റിലീസായ നാളെ രാത്രി, അപ്പൊ എല്ലാ തിയേറ്ററുകളിലും കളക്ഷൻ കയറിയോ കാര്യങ്ങളോ ഒന്നൊക്കെ അന്വേഷിക്കേണ്ട ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. കടവന്ത്രയിലെ പൈ ദോശയുടെ കടയിൽ രാത്രി മാറ്റം പറക്കാട്ട് ഞാനും കൂടെ വരുമ്പം ഇങ്ങനെ അവിടെ ഇത്രയേ ഉള്ളൊരു ദോശ ഓർഡർ ചെയ്തിട്ട് തന്നെ തിന്നോണ്ടിരിക്കുക, വലിയൊരു ദോശ. അത് ആ തിന്നുന്ന കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഓടിച്ചത് പറഞ്ഞപ്പോ നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ദോശ അവിടെ ഉണ്ടാക്കാവുന്നതിൽ ഏറ്റവും വലിയ ദോശ ഉണ്ടാക്കി തിന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുള്ളി ഉറങ്ങിയിട്ടില്ല, മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ. അതിന്റെ ഒരു സന്തോഷത്തിൽ ദോശ തിന്നുന്നത് കണ്ടതാ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട്. അതിന്റെ ഡിലീറ്റഡ് സീൻസ് പോലും ഇന്ന് യൂട്യൂബില് ഏറ്റവും ഹിറ്റ് ആയിട്ടെങ്കിലും ഞങ്ങള് ഈ സിനിമ 2 മണിക്കൂർ 38 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം ട്രാവലിംഗ് ആയിരുന്നു അല്ലേ, സെൻസറിന്റെ തലേന്നാണ് ജയം വരുന്നത്. എന്നിട്ട് ഞങ്ങളിട്ട് പടം കണ്ടപ്പോൾ പറഞ്ഞു ഇച്ചിരി ലാഗ് ഉണ്ട്, 8 മിനിറ്റ് കട്ട് ചെയ്യണം, 2.5 മതി എന്ന് പറയുമ്പോൾ അപ്പം ഭയങ്കര ആർഗ്യുമെന്റ് ആയി മിഥുനും ഞങ്ങളെല്ലാവരും, വേണോ വേണ്ടയോ വേണോ വേണ്ടയോ. രാത്രി മൊത്തം അവിടെ ഇരുന്ന് സ്റ്റുഡിയോയിലിരുന്ന് അത് മൊത്തം ഇരുന്ന് കണ്ട് ആ മൈന്യൂട്ട് കാര്യങ്ങൾ വെട്ടി കുറച്ച് മിക്സിംഗിനിരുന്ന് ഫുൾ മിക്സിംഗിനിരുന്ന് എന്നിട്ട് രാവിലെ 6 മണിക്കാണ് പോയത്. അങ്ങനെ ഈ കൂട്ടുകെട്ടും കുറെ ചരിത്രത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു, തുടർന്നും അങ്ങനെ തന്നെ ആവട്ടെ. വിജയ് ചേട്ടാ, വൺസ് അഗൈൻ വെൽക്കം പ്ലീസ്.